ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ആരോഗ്യമുള്ള വ്യക്തിക്കാണ് ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുക, ജീവിതത്തിലെ സന്തോഷങ്ങളെ ആസ്വദിക്കാൻ കഴിയുക. ഞാൻ അൻവർ സാം, സ്മൈൽ ലൈഫ് കോച്ച് ആൻഡ് ട്രെയിനർ. എന്താണ് സത്യത്തിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്നാണ്. എന്നാൽ ആരോഗ്യമെന്നത് രോഗമില്ലാത്ത ഒരവസ്ഥയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലുമുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം. സാമ്പത്തിക സുസ്ഥിതി ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്, മനസ്സിൻ്റെ സമാധാനം ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ബന്ധങ്ങളിലുള്ള സമാധാനം ആരോഗ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും സുസ്ഥിതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം. ആരോഗ്യമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആരോഗ്യമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ചിത്രങ്ങൾ? പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ആരോഗ്യമെന്ന് പറയുമ്പോൾ ഒരു ആംബുലൻസ് ആവാം, ഒരു ഒരു ആശുപത്രിയുടെ ചിത്രമാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് ആവാം, അതല്ലെങ്കിൽ മരുന്നുകളോ ഗുളികകളോ ആവാം. സത്യത്തിൽ ഇതൊന്നുമല്ല ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. യഥാർത്ഥ ആരോഗ്യം നമ്മുടെ ഉള്ളിലാണുള്ളത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാവുന്നതും ആരോഗ്യമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ആരോഗ്യമെന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതും നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപന രീതി മാറേണ്ടതുണ്ട്. ആരോഗ്യം എന്താണെന്നുള്ളത് ആദ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിത രീതിയും നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയും. സമാധാനവും സന്തോഷവും സമൃദ്ധിയും സമ്പന്നതയും നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയും. പലപ്പോഴും അനാരോഗ്യം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. അനാരോഗ്യം തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നാണ്. അനാരോഗ്യങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് നമ്മുടെ ആഴത്തിലുള്ള വേദനകളിൽ നിന്നാണ്. മനസ്സിൽ നിന്ന് തുടങ്ങുന്ന പല അസുഖങ്ങളും പിന്നീട് ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും കീഴ്പ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും പ്രധാനം എന്താണ്? ഏറ്റവും പ്രധാനം നമുക്ക് നമ്മളോടുള്ള ചിന്താഗതിയിൽ വരേണ്ട മാറ്റങ്ങളാണ്. നാം നമ്മെ തന്നെ ഇഷ്ടപ്പെടുകയും നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ആരോഗ്യത്തിൽ സന്തോഷവാനാവുകയും നന്ദിയുള്ളയാളാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യമായി സുസ്ഥിതിയുള്ളവനായി മാറുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒരു വേദനയോ ഒരു അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് അങ്ങനെ ഒരു അവയവം നമുക്കുള്ളത് തന്നെ നമ്മൾ തിരിച്ചറിയുന്നത്. മാത്രമല്ല, അതല്ലാത്ത ശരീരത്തിൻ്റെ മറ്റു എല്ലാ ഭാഗങ്ങളും സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുന്നത് നമുക്ക് കാണുവാനും കഴിയുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എത്ര സുസ്ഥിതിയാണോ, എത്ര ആരോഗ്യമാണോ ഇപ്പോൾ നിലവിലുള്ളത്, അതിൽ സന്തോഷിക്കുവാനും അതിൽ നന്ദിയുള്ളവനാകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിലുള്ള നമ്മുടെ സമീപനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്കാണ് കൂടുതൽ ആരോഗ്യവാനാകുവാൻ നമ്മെ സഹായിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.